ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തന്നെ നട തുറക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നട തുറക്കുന്ന ഈതലക്കാവ് ഭഗവതിയാണ്. നെയ്തലക്കാവ് ഭഗവതിയുടെ ചടമ്പ് കൊണ്ടുവരുന്ന ഒരു ആന എന്ന അർത്ഥം മാത്രമേ ഉള്ളെങ്കിലും ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് ചില പ്രത്യേകമായി ഭഗവതിയുടെ ആനകൾക്ക് അങ്ങനത്തെ അത് തൃശ്ശൂർക്കാർക്ക് മാത്രം മനസ്സിലാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ തെച്ചിക്കോട്ടുകാവ് വരട്ടെ എന്ന് ആഗ്രഹിച്ച് അത് വന്ന് നട തുറന്നു. അവിടെ കുട്ടന്മാരാണ് അനിയന്മാരാണ് പ്രഗത്ഭന്മാരുടെ മേളങ്ങളിൽ നാളെ നടക്കാൻ പോവാണ്. അപ്പോൾ ശക്തൻ തമ്പുരാൻ 36 മണിക്കൂർ നേരത്തേക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ പൂരത്തിൻ്റെ ഓരോ ചടങ്ങുകളും നടക്കുന്ന സ്ഥലം, അതിൻ്റെ വരവ് പോക്ക് എല്ലാം തന്നെ ഒരു ക്ലാസിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഈ പിന്നെ ഗിരിനിരകളും സമുദ്രങ്ങളും ഉള്ളപ്പോൾ കാലം രാമായണ കഥ ലോകം മുഴുവൻ നിലനിൽക്കുന്നു പറയുന്ന പോലെ ഈ ലോകങ്ങളിലുള്ള കാലം ചൂരം നിലനിൽക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു ക്ലാസിക്കൽ ഡിസൈൻ നടത്തുന്ന ഒരു ഇവൻ്റ് ലോകത്ത് തൃശ്ശൂർ പൂരത്തെ പോലെ നിങ്ങൾക്ക് ഒരു സ്ഥലത്തും കാണാൻ പറ്റില്ല. അത് ചിലപ്പോൾ ഇതിൽ തടസ്സങ്ങളൊക്കെ ഇടയ്ക്കുണ്ടാവും. അത് ഞങ്ങൾ തടസ്സങ്ങൾ ആസ്വദിച്ച് തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കി. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ പരിഹാരം ഉണ്ടാക്കി. ഒരു പ്രശ്നം ഉണ്ടാവും. തൃശ്ശൂർ ഈ ഇപ്പോൾ ഈ ദൂരം മാത്രമല്ല, ഈ കഴിഞ്ഞ കുറേ കാലമായി തൃശ്ശൂരുകാരോടൊപ്പമാണ് താങ്കൾ. തൃശ്ശൂരുകാരുടെ എല്ലാം മനസ്സറിഞ്ഞു, അവരുടെ ഭാഷ അറിഞ്ഞു, അവരുടെ രീതികളെല്ലാം അറിഞ്ഞു. ഈ പൂരം കൊള്ളാൻ നിൽക്കുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത്? ഈ പറഞ്ഞ വെല്ലുവിളികൾ എന്ന് പറയുന്നത് എപ്പോഴും കുറച്ച് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എപ്പോഴും അങ്ങനെ വെല്ലുവിളികളും തടസ്സങ്ങളും ഭിന്നീഭവിച്ച് വരുമ്പോഴാണ് തരണം ചെയ്യാനുള്ള ആർജവം. അത് ഭഗവാൻ നോക്കിയിട്ട് ഈ ഇത്രയും കോലാഹലം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ സംബന്ധിച്ചുണ്ടാകുമ്പോഴും വെടിക്കെട്ടിനെ സംബന്ധിച്ചുണ്ടാകുമ്പോഴും ഒരു വശത്ത് പ്രകൃതി സ്നേഹിയാണ്, ഒരുപക്ഷെ മൃഗങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ പ്രകൃതി സ്നേഹത്തിൻ്റെ ഭാഗമുണ്ടല്ല. മൃഗങ്ങളുടെ അവകാശങ്ങൾ, മരങ്ങളുടെ അവകാശങ്ങളുണ്ട്, വായുവിൻ്റെ അവകാശമുണ്ട്. ആ വായു അവകാശപ്പെടുത്തിയിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ചില ക്രമീകരണങ്ങൾ അങ്ങനെ പാലിക്കപ്പെടണം. ഇതിനൊക്കെ നിയമങ്ങളൊക്കെ ഉണ്ട്. ആ നിയമങ്ങൾ ഒരു വശത്ത്, നിയമം ഒരിക്കലും ചുവമോട്ടോ വന്ന് കടന്നു. അപ്പോൾ ആരൊക്കെയോ പ്രവർത്തിക്കുന്നു, ആരൊക്കെയോ ഉണ്ട് ഇതുപോലുള്ള പ്രശ്നങ്ങൾ. ഇപ്പം മന്ത്രി പറഞ്ഞിരുന്നത് വളരെ വ്യക്തമാണ്. സുപ്രീം കോടതിയെ പ്രവോക്ക് ചെയ്യുന്ന സംഘങ്ങളുണ്ട്. അപ്പോൾ അത് എന്നും നമുക്ക് തരണം ചെയ്യാൻ, അവരങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ഓരോ പൂരത്തിനും നമുക്ക് അവരെ മെതിച്ച് മുന്നേറി ഒരു വർണ്ണശബളമായ ലോക കാഴ്ച സമ്മാനിക്കുക എന്നുള്ളത് ഈ പൂരപ്പറമ്പിൻ്റെ ഉത്തരവാദിത്വം. അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ വർഷമാണ് ആദ്യമായിട്ട് ടിവിയുടെ മുന്നിൽ ഇരുന്നല്ലാതെ നേരിട്ട് ഇന്നലെ സാമ്പിൾ മെഡിക്കുന്നത്. അതിലെ ശബ്ദ ക്രമീകരണം എന്ന് പറയുന്നത് വളരെ നന്നായി ശ്രമിച്ചു. അപ്പം അങ്ങനെ ഒരു ശബ്ദ ക്രമീകരണം അത് നിയമം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് അംഗീകരിച്ചുകൊണ്ട് ആ മതിൽക്കൂട്ടിനകത്ത് നിന്നുകൊണ്ട് ഒരു കുറവും വരാത്ത രീതിയിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. മൃഗങ്ങളുടെ കാര്യത്തിലായാലും ശരി, മൃഗത്തിനോട് നമുക്ക് പ്രേമമാവാം, പ്രണയമാവാം, മൃഗത്തിനോട് കരുണ വേണം, നമുക്ക് മൃഗത്തിനോട് സ്നേഹം വേണം. ഇതെല്ലാം വന്ന് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റിലാണ് മൃഗവും മനുഷ്യനും ചേർന്ന് ഒരു ആഘോഷം എന്ന് പറയുന്നത് അങ്ങനെ എതിർപ്പുകളില്ലാതെ സാധ്യമാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പുതുതായി ഒന്ന് ഒരു എന്താ സ്ഫുടം ചെയ്തെടുത്ത ഒരു പൂരം ഉണ്ടാവും. ഒരു അലോഹ്യങ്ങളും ഒരു എതിർപ്പുകളും ഇല്ലാത്ത ഒരു പൂരം ഉണ്ടാവണേ, പൂരക്കാലം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുക. ശ്രീയാർക്ക് 57 വർഷമായി തുടർച്ചയായിട്ട് പൂരം കാണുകയാണ്. കുട്ടിക്കാലം മുതൽക്ക് ഓരോ പൂരത്തിനും ഓരോ പുതുമയും പുതുമ ഒരു പുതിയ ചന്തവും എല്ലാം ഉണ്ടാവും. ഇത്തവണത്തെ ഒരു പൂര പുതുമ ആർക്ക് എന്താണ് പ്രതീക്ഷിക്കുന്നത്? പൂര പുതുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരമെന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്നത് ഒരു തിരുവമ്പാടിയുടെ മഠത്തിൽ വരുവിൻ്റെ പഞ്ചവാദ്യമോ അല്ലെങ്കിൽ ഇലഞ്ഞിത്തറ മേളത്തിലൊരു പാണ്ഡ്യമേളമോ അല്ലെങ്കിൽ കുടമാറ്റമോ അല്ലെങ്കിൽ മാത്രമാണ് ക്ഷണിക്കുന്നത്. ഇതിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കേരളീയതയുടെ കഴിവ്